നമസ്കാരം. ഇസ്രോ ഇന്ത്യയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ടാണ്. രാജ്യത്തിന്റെ ഖ്യാതിയും അതുപോലെ തന്നെ ഖജനാവും നിറയ്ക്കാൻ ഇസ്രോ വഹിക്കുന്ന പങ്ക് ഒട്ടും ചെറുതല്ല. കഴിഞ്ഞ ദിവസം വൺവെബിന്റെ 36 ഉപഗ്രഹങ്ങളാണ് ഇസ്രോ വിക്ഷേപിച്ചത്. 2 തവണകളിലായിട്ട് ആകെ 72 ഉപഗ്രഹങ്ങളാണ് വിക്ഷേപിച്ചത്. ഈ ഒരു വിക്ഷേപണത്തോടെ ഇന്ത്യ വാണിജ്യ വിപണിയിലെ സാന്നിധ്യം കൂടുതൽ സജീവമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ ഇന്ത്യക്ക് എന്തായിരിക്കും ലാഭം? എന്തുകൊണ്ടാണ് ഇസ്രോ ഇത്തരം മിഷനുകൾ ഏറ്റെടുക്കുന്നത്? നമുക്ക് നോക്കാം വിശദമായി തന്നെ. നേരത്തെ പറഞ്ഞതുപോലെ 2 തവണകളിലായിട്ട് 72 ഉപഗ്രഹങ്ങളാണ് വിക്ഷേപിച്ചത്. അങ്ങനെ വിക്ഷേപിച്ചതിലൂടെ ഇന്ത്യക്ക് കിട്ടിയത് $13.7 കോടി. അതായത് ഏകദേശം 1100 കോടി രൂപ. ഇത് ഇന്ത്യയുടെ ആത്മവിശ്വാസം വലിയ രീതിയിൽ കൂട്ടിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. സ്വാഭാവികമായിട്ടും ഭാവിയിൽ വാണിജ്യ വിക്ഷേപണങ്ങൾ വർദ്ധിപ്പിക്കാനാണ് ഇന്ത്യയുടെ പദ്ധതി. 2030 ബഹിരാകാശ വാണിജ്യ വിപണിയിൽ ഇന്ത്യയുടെ 2% വിഹിതം 10% ഉയർത്താനാണ് സർക്കാർ പദ്ധതിയിടുന്നത്. വലിയ സംഭാവനകൾ ലക്ഷ്യം വെച്ചാണ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ അത്രയുമെന്ന് വേണം പറയാൻ. ശരിക്കും പറഞ്ഞാൽ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് വാണിജ്യ മേഖലയെ ലക്ഷ്യം വെച്ച് ആവശ്യാനുസരണം വിക്ഷേപണ സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടിയുള്ള ചെറു ഉപഗ്രഹ വിക്ഷേപണ വാഹനവും ഇസ്രോ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. SSLV പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിനേക്കാൾ വളരെ ചിലവ് കുറവാണ് ഈ SSLVക്ക്. SSLVയുടെ 2 വിക്ഷേപണങ്ങൾ ഇതിനകം നടന്നിട്ടുണ്ട്. കണക്കുകൾ പരിശോധിച്ചാൽ ഇതുവരെ ഏകദേശം 36 രാജ്യങ്ങളിൽ നിന്നായിട്ട് 384 വിദേശ ഉപഗ്രഹങ്ങൾ ഇസ്രോ വിക്ഷേപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വഴിയുള്ള വരുമാനത്തിൽ വർധനയുണ്ടായിട്ടുണ്ടെന്ന് ബഹിരാകാശ ഏജൻസിയുടെ ബജറ്റിനെ പറ്റിയുള്ള ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 2020-21 444.34 കോടി രൂപ വരുമാനം കിട്ടിയപ്പോൾ 2021-22 ഇത് 1731 കോടി രൂപയായി കൂടിയിട്ടുണ്ട്. ആ ഒരു മാറ്റം ശ്രദ്ധിക്കണം. പിന്നെ 2025 460 കോടി ഡോളർ വിറ്റുവരവും അതേപോലെ ഉപഗ്രഹ നിർമ്മാണം വഴി $320 കോടി, പിന്നെ വിക്ഷേപണ സേവനങ്ങളിലൂടെ $100 കോടി വരുമാനം പ്രതീക്ഷിക്കുന്നത്. ബഹിരാകാശ മേഖലയിൽ സ്വകാര്യ കമ്പനികളുടെ ഒരു ഇൻഫ്ലുവൻസിനും കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നുണ്ട്. സർക്കാരിൻ്റെ നീക്കം ഇന്ത്യൻ ബഹിരാകാശ പദ്ധതികൾക്ക് കൂടുതലൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഉത്തേജനം നൽകിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്ത്യ രാജ്യാന്തര ബഹിരാകാശ വിപണിയിൽ വരും വർഷങ്ങളിൽ വലിയ കുതിപ്പ് നടത്തിയേക്കുമെന്നാണ് റിപ്പോർട്ട്. 2025 ഇന്ത്യയുടെ ബഹിരാകാശ സമ്പദ്വ്യവസ്ഥ വലിയ രീതിയിൽ കുതിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഉപഗ്രഹ വിക്ഷേപണ സേവന വിഭാഗം സ്വകാര്യ പങ്കാളിത്തം കൂട്ടിയിട്ട് അതിവേഗ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുമെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം, കുറഞ്ഞ നിരക്കിൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ US ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊരു ചെറിയ കാര്യമല്ല. കാരണം ചെറിയ ഉപഗ്രഹങ്ങൾക്കായുള്ള വർദ്ധിച്ചു വരുന്ന ആവശ്യം രാജ്യത്ത് ഉപഗ്രഹ നിർമ്മാണം കൂട്ടും. അതുപോലെ തന്നെ ബഹിരാകാശ സാങ്കേതിക കമ്പനികളെ ഇവിടെ നിക്ഷേപം നടത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഈ കണക്കുകൂട്ടലുകളൊന്നും വെറുതെ ആവില്ല. അപ്പോൾ ഇങ്ങനെ വിജയം ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ ഇസ്രോയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ ഒരുപാട് സ്റ്റാർട്ടപ്പുകളും ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട്. വിദേശ നാണയത്തിൻ്റെ കാര്യത്തിലും ഇപ്പറഞ്ഞ സാറ്റലൈറ്റ് സേവനങ്ങളും അതുപോലെ ആപ്ലിക്കേഷൻ വിഭാഗവും ഒക്കെ വലിയ മുന്നേറ്റം നടത്തുമെന്നാണ് മറ്റൊരു പ്രതീക്ഷ. അപ്പോൾ ഇന്ത്യ വലിയ വലിയ ലക്ഷ്യങ്ങളിലേക്കാണ് കുതിക്കുന്നത്. കുറഞ്ഞ നിരക്കിലുള്ള സാറ്റലൈറ്റ് വിക്ഷേപണ റോക്കറ്റുകളുടെ ലഭ്യതയും വലിയ തോതിലുള്ള റോക്കറ്റ് നിർമ്മാണവും ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കളിൽ നിന്നുള്ള വരുമാനം കൂട്ടും എന്നത് ഉറപ്പാണ്. പിന്നെ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ട് ഇന്ത്യൻ സ്വകാര്യ കമ്പനികൾ ബഹിരാകാശ വ്യവസായത്തെ കൂടുതൽ ഉപയോഗപ്പെടുത്താൻ ശ്രമവും തുടങ്ങിയിട്ടുണ്ട് എന്ന വാർത്തകളും ഉണ്ട്. എന്തായാലും ഇന്ത്യ വിജയക്കുതിപ്പ് തുടരട്ടെ. അതിലെല്ലാം തന്നെ രാജ്യത്തിന് ഉയർന്ന പുരോഗതിയും ഉണ്ടാകട്ടെ. കൂടുതൽ വാർത്തകൾക്ക് കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.